നമസ്കാരം ത്രീ സിക്സ്റ്റിയിലേക്ക് സ്വാഗതം ത്രീ സിക്സ്റ്റിയിൽ ഇന്നെൻ്റെ അതിഥി മലയാളി ക്രിക്കറ്റ് താരം ശ്രീ എസ് ശ്രീശാന്താണ് ആജീവനാന്ത വിലക്ക് ഏഴ് വർഷമായി നിജപ്പെടുത്തിക്കൊണ്ട് ബി സി സി ഐ ഒംബുട്സ്മാൻ്റെ തീരുമാനം പുറത്തുവന്നതിൻ്റെ തൊട്ടു പിന്നാലെ കളിക്കളത്തിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ശ്രീശാന്ത് ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്ന ശ്രീശാന്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം ശ്രീശാന്ത് മനസ്സ് തുറക്കും വെരി ടു ടു പ്രോഗ്രാം ഗ്ലാഡ് ഹാവ് യു സിനിമയിലായാലും അല്ലെങ്കിൽ ഏതൊരു ഫീൽഡിലായാലും നമ്മൾ തിളങ്ങി നിൽക്കുന്ന സമയത്ത് സുഹൃത്തുക്കൾ ഒരുപാടുണ്ടാകും ഇപ്പം ശ്രീശാന്തിൻ്റെ കാര്യത്തിൽ കളങ്കിതനാണ് എന്നൊരു ആരോപണം ഉയർന്ന ഉടൻ തന്നെ ശ്രീശാന്തിനെ മാറ്റി നിർത്തുന്ന ഒരു രീതി ഒപ്പമുള്ളവരിൽ നിന്ന് ചിലരില്ലെങ്കിൽ നിന്നും ഉണ്ടായില്ലേ അവരുടെ കൂട്ടത്തിൽ സത്യം എൻ്റെ സൈഡിൽ നിന്നും അത്ര എഫേർട്ട് കൊണ്ടായിരുന്നില്ല ഞാൻ എല്ലാ പ്ലേസിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എനിക്കറിയാം ഞാനിപ്പോൾ അവരുടെ ഷൂസ് ഇട്ടാലും അവർക്ക് അവരുടേതായ റെസ്ട്രിക്ഷൻ ഉണ്ട് കാരണം പി സി സിയുടെ കോൺടാക്ട് അനുസരിച്ച് ബി സി സിയുടെ ആ ടൈമിലൊക്കെ കുറേ പവർഫുൾ ആളുകൾ എൻ്റെ എതിരായിരുന്നു അപ്പോൾ ആ ടൈമിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ കരിയറിനെ തന്നെ ബാധിക്കും അതുകൊണ്ട് എന്തിനാണ് എനിക്ക് എൻ്റെ ഒരു സെൽഫിഷ്നെസ്ന് വേണ്ടി അവരുടെ ഞാൻ അവരുടെ ഒരു വ്യക്തി കളിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവരൊക്കെ എഫക്റ്റ് ചെയ്യുന്ന അവരുടെ ഫുൾ ഫാമിലി അവരുടെ സർക്കിളാണ് അതിനെ നമ്മൾ ബോധറി ആയിരുന്നു അപ്പം അതിൻ്റേതായ രീതിയിൽ ഞാൻ അത് റെസ്പെക്ട് ചെയ്തു ആ സ്പേസ് അപ്പോൾ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കുറേ നിർബന്ധിച്ച് മെസ്സേജസ് ചെയ്തു ഐ വോണ്ട് മീറ്റ് ചെയ്യുന്നു പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാനും അതിൻ്റെ രീതിയിൽ ഒഴിഞ്ഞ് മാറി നിൽക്കുവായിരുന്നു അപ്പോൾ ഇനി എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇന്നലെ എൻ്റെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇപ്പോൾ ഓഫുള്ളി ഇന്നല്ലെങ്കിൽ നാളെ റിപ്ലൈ വരുന്നെന്ന് പ്രതീക്ഷിക്കുന്നു ചിലപ്പോൾ അടുത്ത കൊല്ലം സെപ്റ്റംബർ പതിനാല് ഒന്നാം തീയതി ആയിരിക്കും റിപ്ലൈ വരുന്നത് കുഴപ്പമില്ല കളിക്കുമ്പോൾ ടെൻഡുൽക്കറിൻ്റെ ആ ഒരു അനുഗ്രഹവും ആ സപ്പോർട്ടും ഉണ്ടായാൽ മാത്രം മതി ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കറിയാൻ കൗതുകമുള്ളൊരു കാര്യം ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും ഒപ്പം നിന്നവർ ആരൊക്കെയെന്നാണ് എടുത്തു പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ടൈമിൽ എസ്പെഷ്യലി ഏറ്റവും ഇതിനെക്കുറിച്ച് ഇനി ഇനി എനിക്ക് സംസാരിക്കണം അത്ര ഇമോഷണൽ ആവല്ലെന്ന് വിചാരിക്കുന്നു തിഹാറിൻ്റെ അല്ലെ ന്യൂസ് വായിക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് പേജിൽ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റർ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞ് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ശ്രീശാന് കൂടെ ഞാനുണ്ട് അതും കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം എന്നിട്ട് ഞാൻ ബെയിലിലൂടെ വന്നപ്പം ഇവിടുത്തെ ദിലീപ് ട്രോഫി മാച്ചിൽ ബജ് ഹർഭജൻ സിംഗ് ഗൗതം ഗംഭീർ വിരുഭായ് എല്ലാവരും എന്നെ റൂമിൽ വിളിച്ചു അവർ റാഡിസിൻ ബ്ലൂ അന്ന് നമ്മുടെ വൈറ്റല ജംഗ് വൈറ്റലുള്ള ഹോട്ടലിൽ തന്നെ വിളിച്ച് സംസാരിച്ചതാണ് അതായത് അതും ഓഗസ്റ്റ് സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു ആ അപ്പം ആ വ്യക്തിയാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് പിന്നെ പൊളിറ്റിക്സ് സൈഡിൽ നിന്നാണെങ്കിൽ ശശി തരൂർ സാർ കെ വി തോമസ് സാറൊക്കെയാണ് എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടെ തന്നെ ശ്രീലേഖ ആണ് എനിക്ക് ആണോ ഏറ്റവും കൂടുതൽ ആ ടൈമിൽ തന്നെ ഹെൽപ്പ് ചെയ്തത് തന്നെ അവിടുത്തെ പോലീസുകാരോടും അമ്മ അച്ഛനൊക്കെ ആകെ സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുമ്പം വന്ന കുറേ വ്യക്തികളുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഗണേശ് ചേട്ടൻ ഗണേശ് ചേട്ടൻ വളരെയധികം മുന്നോട്ട് വന്ന് വളരെയധികം ഹെൽപ്പ് ചെയ്തിരുന്നു ഗണേശ് ചേട്ടൻ രണ്ടായിരത്തി പതിനൊന്നിലെ വേൾഡ് കപ്പ് വേൾഡ് കപ്പ് ചെയ്തിരിക്കുമ്പോൾ സ്പോർട്സ് മിനിസ്റ്ററും എല്ലാം അപ്പം എന്താ പറയുക വളരെയധികം ആളുകളുണ്ട് ക്രിക്കറ്റേഴ്സ് മാത്രമല്ല എൻ്റെ കൂടെ കുറേ പേരുടെ പേര് വിട്ടുപോയുണ്ട് കം കുറെ ആളുകൾ ഇപ്പം തന്നെ ഫ്ലവേഴ്സ് ടി വി ഇപ്പം ഇരിക്കുന്ന ട്വൻറ്റി ഫോർ ചാനലിൻ്റെ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് വൺ ഓൺ വൺ ഇതിന് ശേഷം മെയിൻ ഉദാഹരണം തന്നെ ആ സ്ട്രഗ്ളിംഗ് ഫേസിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതമാർഗ്ഗം ശരിക്കും ആ സ്റ്റാർ എന്നുള്ള ഒരു ഷോ ആയിരുന്നു കാരണം ബോംബെ താമസിക്കുമ്പോൾ ഞാനൊരു ഷോ ചെയ്തിരുന്നു ഷോസ് ജലക് ദിക്ലാജ എന്ന് പറഞ്ഞ ഷോ ചെയ്തു അതിനുശേഷം സ്റ്റാർ ചലഞ്ച് ചെയ്തു ക്യാബ്രി എന്നുള്ള പൂജ പട്ടിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വെച്ചാൽ അതൊക്കെ കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു ഷോയുടെ കോൺഫിഡൻസ് ആയിരിക്കും ആ ഷോയിൽ വന്നവരോട് ചോദിച്ചാൽ അറിയാം ക്ഷേത്ര ചെടിയോക്കെ ചോദിച്ചാൽ കറക്റ്റായിട്ട് പറയും ഐ വാസ് ശ്രീകണ് സാറിന് നല്ലോണം അറിയാം ഞാൻ വളരെ ഒരു ഷെല്ലിലായിരുന്നു പുറത്തേക്ക് സംസാരിക്കാനോ എനിക്ക് വളരെ ഒരു നമ്മുടെ പുറയിൽ ക്യാമറയിൽ പുറകിലെ ചേട്ടന്മാർക്ക് തന്നെ അറിയാം ഇറ്റ് ടുക്ക് ടൈം ഓപ്പൺ അപ്പ് അപ്പാകാനായിട്ട് ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് ടു ഇയേഴ്സ് എടുത്തു ഞാൻ അപ്പോൾ അത് ആ കേസ് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എല്ലാം ശരിയായത് കുറേ പേരുണ്ടായിരുന്നു ഒരു ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് വ്യക്തികൾ മാറി എന്നല്ലാണ്ട് ബാക്കി എല്ലാവരും മെസ്സേജ് അല്ലെങ്കിൽ എയർപോർട്ടിൽ വെച്ചോ ലോഞ്ച് വെച്ച് കാണുമ്പോഴൊക്കെ ഓ വേറെ അറിയുമോ എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ പറയും നമ്മൾ മാറി പുണക്കെ നല്ലത് ആ ഗോഡ്സ് ബിൻ കൈൻഡ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതാണ് ശ്രീശാന്ത് ഒരു ക്രിക്കറ്ററെ സംബന്ധിച്ച് അവർ ക്രിക്കറ്ററോ അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എനി സ്പോർട്സ് പേഴ്സൺ ഏറ്റവും അയാളുടെ ജീവിതത്തിൽ കേൾക്കാൻ കേൾക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ അപരാധമാണ് അല്ലെങ്കിൽ ഏറ്റവും ക്രൂരമായ ഒരു ആരോപണമാണ് അലിഗേഷനാണ് ഒത്തു കളിച്ചു എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന സമയത്താകുമ്പോൾ പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ ശ്രീശാന്ത് ഈ ഒരു അഭിമുഖത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ വേണ്ടി മാത്രം ആ പഴയ കാലം ആലോചിക്കണം ആലോചിക്കണമൊപ്പമുള്ളവർ ചിലർ ഒറ്റിക്കൊടുത്തു അല്ലെങ്കിൽ വഞ്ചിച്ചു ചതിച്ചു എന്ന് പറയാനുണ്ടോ ശ്രീശാന്തിന് ഇല്ല ഒറ്റിക്കൊടുത്ത് വഞ്ചിച്ച ഞാൻ പറയില്ല കാരണം ഒരു കംപ്ലീറ്റ് മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എന്നെ ഒരു കൺഫ്യൂഷനാണ് ആ കേസ് മൊത്തം നയൻത്തിനുള്ള ഒരു ഇൻസിഡൻറ്റിൽ എന്നെ അറസ്റ്റ് ചെയ്തതല്ല തന്നെ രണ്ട് പതിനാ സിക്സ്റ്റീൻത്തിനാണ് പ്ലസ് ഫിഫ്റ്റീൻത്തിൻ്റെ മാച്ചിന് എൻ്റെ ആ പേരിൽ എൻ്റെ ലിസ്റ്റ് ആ ലിസ്റ്റിൽ എൻ്റെ പേര് കൊണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഐ ഷുഡ് അ ഗോഡ് അറസ്റ്റഡ് നയൻത്ത് ഈവനിങ് ഫിഫ്റ്റീൻത്തിനാണത് ശ്രീശാന് എന്നുള്ളൊരു പേര് പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഒരു സങ്കടമുള്ളത് ഇത് എന്നെ അറിയുന്ന കുറേ ക്രിക്കറ്റേഴ്സിന് പോലും ഫ്രണ്ടിൽ വന്ന് സംസാരിച്ചില്ല അത് യെസ് അതൊരു ഡിസപ്പോയിൻ്റ് ആയിരുന്നു പക്ഷെ അതിൽ ആ ടൈമിൽ അന്ന് ഞാൻ പോകുമ്പോൾ ഇത് എന്ത് പറ്റി ശ്രീ ഞാൻ രണ്ട് വേൾഡ് കപ്പ് എന്താണ് ആരും എന്നെ കൊണ്ട് ചോദിക്കുന്നില്ല ഞാൻ എൻ്റെ ഫസ്റ്റ് ആലോചിച്ച് അച്ഛനും അമ്മയെക്കുറിച്ചാണ് അച്ഛനും അമ്മയും എന്ത് ചെയ്യും പിന്നെ എൻ്റെ നീസ് നഫ്യൂസ് ഭാഗ്യത്തിന് ആ ടൈമിൽ സ്കൂൾ അവധിയായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കും ശ്രീശാന്തിൻ്റെ സെലിബ്രിറ്റി എസ്പെഷ്യലി ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും എവിടെയാണെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ ഫാമിലി എന്നുള്ളൊരു വ്യക്തി ഇത് നീസ് നീസായിക്കോട്ടെ നെഫ് ആയിട്ട് ആരാണെങ്കിലും കോളേജിലോ സ്കൂളിലോ പോകുമ്പോൾ അത്ര റെസ്പെക്റ്റ് ആയിരിക്കും പ്രിൻസിപ്പളിനും ടീച്ചേഴ്സിനും ഒക്കെ അപ്പോൾ കൂട്ടുകാർ തന്നെ അപ്പോൾ ഞാൻ ഉൾപ്പെടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ആരെങ്കിലും ഒരു വലിയ വ്യക്തിയാണെങ്കിൽ അത് അവൻ്റെ ആ സെലിബ്രിറ്റി എന്തെങ്കിലും താഴെ പോകാൻ വെയിറ്റ് ചെയ്യുമായിരിക്കും അപ്പോൾ അത് ഇതുപോലത്തെ ഒരു വലിയ പ്രശ്നം വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ദൈവം ഇനി അവരങ്ങനെ സ്കൂളിൽ പോകും പുറത്ത് എങ്ങനെ അമ്പലങ്ങളിൽ എങ്ങനെ പോകും ഈ ഇത്രയും വലിയൊരു പ്രശ്നം ഇങ്ങനെ ഇത്രയും വലിയതായി കാണിച്ച് മീഡിയ മൊത്തം കാണിച്ച് ആ ടൈമിൽ യെസ് ഐ തോട്ടം പോട്ടിട്ട് അല്ലാണ്ട് ഞാൻ ആരെയും ബ്ലെയിം ചെയ്യില്ല കാരണം ആ നീരജ് കുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി എനിക്ക് എനിക്കോ ആ ടൈമിൽ റിസൈൻ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് കിട്ടിയ എനിക്ക് എനിക്കോ ഏറ്റവും വലിയ മഹാഭാഗ്യമായിരിക്കും ഈ കേസ് എൻ്റെ ആ പേരും കൂടെ വന്നതും ഏതോ രീതിയിലൊരു ഫോൺ കോളിലാണ് വന്നിരിക്കുന്നത് അല്ലാണ്ട് ഒരു തെളിവുമില്ല ഒന്നുമില്ല ഒരു കണക്ഷനും ഇല്ല യെസ് ലൈഫ് സ്റ്റൈൽ പാർട്ടി സീൻ അതല്ലാണ്ട് ആ കേസിനോട് സംബന്ധിച്ച് വ്യക്തമായോ ഒരു ഡയറക്റ്റ് ഒന്നുമില്ല പക്ഷെ സാങ്കേതിക എന്താ പറയണേ സാഹചര്യ തെളിവുകളാൽ എന്ന് പറഞ്ഞാൽ ബി സി സി ആയി പക്ഷെ അത് എൻ്റെ എൻ്റെ ലൈഫിൽ നിന്നും പോയത് രണ്ടര വർഷം റെസ്പെക്റ്റ് ആണ് കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്ക് റെസ്പെക്ട് തിരിച്ചു കിട്ടി പക്ഷേ ഈ കേസിലേക്ക് എങ്ങനെ ശ്രീശാന്തിന് ഉൾപ്പെടും അന്ന് ആ ബോംബെയിൽ സത്യം പറഞ്ഞാൽ എസ് ശ്രീശാന്ത് അന്ന പതിനഞ്ചാം തീയതി ബോംബെ ഇല്ലെങ്കിൽ ആ അറസ്റ്റും ഉണ്ടാവില്ല ആ കേസും ഉണ്ടാവില്ല കാരണം പന്ത്രണ്ടാം തീയതിയുടെ മാച്ചിന് ശേഷം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പേര് തന്നെ കളിപ്പിച്ചില്ല അതൊരു വേറെ ഒരു കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ ശേഷം പതിനഞ്ചാം തിയതിയിലെ മാച്ചിൽ ഞാൻ ടീമിൽ പോലും ഇല്ല പതിനഞ്ചാം തീയതിത്തെ മാച്ചിലായിരുന്നു അൻകിത് ചൗഹാനും അജിത് ചണ്ടേയുടെ ഒക്കെ വരെ വളരെയധികം കൂടി വളരെ വലിയ ന്യൂസ് ആയിരുന്നു അത് പക്ഷേ അജിത് ചണ്ടേലയുടെ എന്താ പറയുന്നത് ആ ഒരു ഗ്രൂപ്പ് ഞാൻ ആ ടീമിൻ്റെ കൂടെ ഇല്ല എന്നോട് പതിനെട്ടാം തീയതി ഡൽഹിയിൽ സൂപ്പർ ലീഗിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു വന്നതാണ് അതും ടീം ഹോട്ടലിലും കൂടെയല്ല ഞാൻ വേറെ ഹോട്ടലിലും കൂടെയാണ് അതൊന്നും ആർക്കും അറിയില്ല പക്ഷെ കേസ് കാണിച്ച് പോലീസ് കാണിച്ചു കൊടുത്തത് ശ്രീശാന്ത് അങ്ങനെ ചെയ്തു എന്തിനവിടെ നിന്നു ടീമിൻ്റെ ഉണ്ടായിരുന്നു ടീമിന് പോലും റെസ്പെക്റ്റ് ഇല്ല ടീമും പറഞ്ഞത് രണ്ടായിരം പതിമൂന്ന് പന്ത്രണ്ടാം തീയതി എൻ്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തു രാജസ്ഥാൻ റോയൽസ് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് അവരെ രണ്ട് വർഷം അവർക്ക് ബാങ്ക് കിട്ടിയിട്ടുള്ളൂ എന്നെപ്പോലെ ആറു വർഷം ഏഴ് വർഷം ബാങ്ക് കിട്ടിയിട്ടില്ല അവർക്ക് അവർക്കിട്ട് വരും രണ്ട് വർഷം വരാൻ അവർ പേടിച്ച് വേറെ കാര്യങ്ങൾ അജിത് ചണ്ടെല്ലാം അങ്ങനെയുള്ള ആളുകൾ ഉള്ള അതിലും മേലെ ആളുകൾ രാജ്കുണ്ഠർ ഉൾപ്പെടെ എത്രയോ ആളുകൾ അവരെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞതല്ലാണ്ട് പതിമൂന്ന് പേരുടെ പേരും അന്ന് ഡൽഹി സിൽ എന്നോട് ഇതാണ് ഇതാണിതാണിത് ഇങ്ങനെ തെളിവാതെ തെളിവ് ഒന്നും നടന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലും മാച്ച് ഫിക്സിങ് വിത്ത് തെളിവൊക്കെ രണ്ട് പ്ലേഴ്സും മൂന്ന് പ്ലേസ് ഒക്കെ വന്നിരുന്നു ഐ പി എല്ലിലും പല പല ലീഗിലായിട്ട് പക്ഷേ അവർക്കൊക്കെ ബാങ്ക് ഇട്ടത് ഒരു വർഷം രണ്ട് വർഷമാണ് തെളിവോടു കൂടി ഇതെൻ്റെ കേസിൽ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്ത നേരത്തെ ആദ്യത്തെ ആദ്യത്തെ കുറിച്ചും തന്നെ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്ത് എന്താണെന്ന് അറിയില്ല പക്ഷെ ആരുടെ ഈ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഓ അത് എനിക്ക് തോന്നുന്നു മെയിനായിട്ട് എനിക്ക് നിരീഷ് കുമാറിനോ അല്ലാണ്ട് വേറെ ആരോടൊന്നും പറയാനില്ല കാരണം അദ്ദേഹം ബുക്കിൽ പോലും പേടിച്ചിട്ട് എൻ്റെ പേരെഴുതിയിട്ടില്ല ആ വ്യക്തികളെ നേടിയിട്ടുള്ളൂ കാരണം അദ്ദേഹത്തിന് പറയാം ഒരു തെളിവുമില്ല ഒന്നുമില്ല എൻ്റെ പേരെഴുതിയിട്ടില്ല ആ കൂട്ടുകാരോടും നാട്ടുകാരോടും ഇങ്ങനെ പറയണല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തു നോക്കി എനിക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആണെങ്കിൽ എൻ്റെ മുഖത്തു നോക്കി പറയാം ഞാൻ ചെയ്തു തോന്നുന്നു നിങ്ങൾക്ക് അത്ര തെളിവാണെങ്കിൽ യൂട്യൂബിലിട്ട് എപ്പോഴും ശ്രീശാന്തിന് അറിയില്ല ഈ കേസിൽ എങ്ങനെ അകപ്പെട്ടുവെന്നും ആര് ഇതിനു വേണ്ടി പിന്നിൽ ഞാൻ അതിനെക്കുറിച്ച് സത്യം പറയാലോ തല പോകാൻ ആലോചിക്കാറില്ല ഐ വാസ് വെരി ഡിസപ്പോയിൻറ്റഡ് കാരണം എൻ്റെ കൂടെ നിന്ന കുറേ കളിക്കാർക്ക് എൻ്റെ എം എസ് ധോണിയുടെ പോലും ഞാൻ കേൾക്കാറില്ല അതും വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു ഒരു ഓവറിൽ പതിനാല് റൺ കൊ വിട്ടുകൊടുക്കും അതൊക്കെ ഒരു കേസ് ഒരു നോർമൽ ആൾ കേൾക്കുമ്പോൾ തന്നെ ഒരു ക്രിക്കറ്റിന് ക്രിക്കറ്റ് കണ്ടിരിക്കുന്ന ഒരു വിവരമുള്ള ഒരാൾക്ക് മനസ്സിലാവും നാല് ബോളിൽ അഞ്ച് റൺ കൊടുത്ത ഒരു വ്യക്തി വൺ തേർട്ടി എയ്റ്റ് വൺ തേർട്ടി സിക്സ് വൺ തേർട്ടി ഫോർ വൺ ഫോർട്ടി വൺ വൺ തേർട്ടി ത്രീ പോയിന്റ് സിക്സ് എനിക്ക് കറക്റ്റായിട്ട് അറിയാം കാരണം ഞാൻ ഈ ആറ് നാല് വർഷമാണ് ഇത് കോർട്ടിൽ ഇങ്ങനെ പറഞ്ഞ് 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 അംസ്മെൻ്റെ മുമ്പിലും ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ആണ് എൻ്റെ വേണ്ടി സംസാരിക്കുന്നത് ശ്രീശാന്ത് എന്ന് പറഞ്ഞ റെപ്രസെൻറ്റേഷൻ ലോയറാണ് അപ്പോൾ എനിക്ക് അവസരം കിട്ടുന്നില്ല സംസാരിക്കാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ ഫുള്ള് കേസ് സംസാരിക്കാൻ അബ്ഡേസ്മെൻ്റെ മുമ്പിൽ കിട്ടിയത് ഡി കെ ജൻ അദ്ദേഹത്തിൻ്റെ റെസ്പെക്ട് ചെയ്യുന്നു കാരണം അദ്ദേഹം ഓൾമോസ്റ്റ് ടു ആൻഡ് ഹാഫ് വേഴ്സ് ഫുൾ ഇരുന്ന് കേട്ട് എടുത്ത് രണ്ട് മൂന്ന് സെഷനിലാണ് ആ ഡിസിഷൻ എടുത്തിരിക്കുന്നത് അപ്പം ആ കേസിലും നാല് ബോൾ അഞ്ച് റൺ അങ്ങനെയാണെങ്കിൽ ബാറ്റ്സ്മാനും ഫിക്സ്ഡ് അല്ലേ ഗിൽക്രിസ്റ്റായിരുന്നു ബാറ്റ്സ്മാൻ എന്നാൽ ബാറ്റ് ഗിൽക്രിസ്റ്റിനെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല നാല് ബോളിൽ അഞ്ച് റൺ ആണെങ്കിൽ പതിമൂന്ന് പതിനാല് റൺ പ്ലസ് ആയിരുന്നു കൊടുക്കേണ്ടത് ആർ പി സിംഗ് ഇത്രയും വലിയ നോ ബോൾ എറിഞ്ഞ് ചെന്നൈ സൂപ്പർ കിങ് ജയി ജയിപ്പിക്കുകയുണ്ടായി അബദ്ധം പറ്റിയതായിരിക്കാം റണ്ണപ്പ് മിസ് ആയതായിരിക്കാം ആ സെയിം കൊല്ലം അതൊരു കേസായിരുന്നില്ല പക്ഷേ ഞാൻ എറിയാത്ത നോബോൾ വരെ ശ്രീശാന്ത് നോബോൾ എറിയാൻ ശ്രമിച്ചു എന്ന് വരെ ആക്കി പതിനാല് പ്ലസ് റൺസായിരുന്നു ബാറ്റിംഗ് പതിമൂന്ന് റൺസേ പോയിട്ടുള്ളൂ അതും രണ്ട് ഫോറിൽ ഒരു ഫോർ ഓൺ ദൈസ് വൺ തേർട്ടി നയൻ പോയിൻറ്റ് സിക്സിൽ ഇപ്പോഴും എന്തെങ്കിലും വീഡിയോസ് ഉണ്ട് അതായത് ഈ കേസിൽ ശ്രീശാന്ത് ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമുള്ള ആരോ ഉണ്ടായിരുന്നു ആ ദിവസം ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ എന്താ പറയുക ആ ഒരു ഒറ്റ റിഗ്രറ്റ് എന്ന് പറയാൻ പറ്റില്ല അന്ന് ആ വൈകുന്നേരം ആ പാർട്ടി സീനിയർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഒരു കേസ് ഉണ്ടാവില്ലായിരുന്നു ബട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെ ശ്രീശാന്ത് എന്ന് പറഞ്ഞപ്പോൾ അയാളെയും കൊണ്ടുപോകാൻ എന്നെ കൊണ്ടുപോകാൻ അറസ്റ്റ് ചെയ്തിട്ടല്ലോ എന്നെ അന്ന് പത്രങ്ങളിലൊക്കെ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അറസ്റ്റ് അറസ്റ്റ് എന്ന് എന്നോട് പറഞ്ഞത് ക്വസ്റ്റിനിങ് ആണ് ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ട് വി വോണ്ട് ടു മെറ്റ് എ ക്ലിയർ പിക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എന്നെ കൊണ്ടുപോയത് എന്നെ അറസ്റ്റും കൂടെ ആയിരുന്നില്ലേ പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ പേര് പോലും എയർപോർട്ടിൽ യശാന്ത് കാരണം അവർക്ക് ബോംബെയിൽ നിന്ന് തന്നെ കൊണ്ടുപോകാൻ അർഹ അർഹത പോലും ഉണ്ടായിരുന്നില്ല അക്കോഡിംഗ് ടു ദ ലോ അവർക്ക് അല്ലോടും കൂടെ ആയിരുന്നില്ല ഇതൊക്കെ എനിക്ക് മനസ്സിലായത് ഡൽഹിയിൽ എന്താ പറയുക ഡൽഹി സെല്ലിൽ ടെററിസ്റ്റ് വാർഡിൽ ഒരു ടെററിസ്റ്റിനെ പോലെയൊക്കെ എന്നെ നോക്കി നടക്കുമ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കുന്നത് അതൊക്കെ ലൈഫിലെ വേഴ്സ്റ്റ് അതിന് അത് പിന്നെ ഡെത്ത് മാത്ര ഇതിനെക്കുറിച്ച് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ പറഞ്ഞതാണ് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് വെറുപ്പാണ് കാരണം വിഷമത്തെക്കാളും വെറുപ്പാണ് പക്ഷേ എന്തോ ഒരു ദൈവാനുഗ്രഹം ആത്മവിശ്വാസം അതാണ് ഞാൻ ചേട്ടൻ ആദ്യം ചോദിച്ചു എങ്ങനെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി തിയാർ ജയിലിലെ ഇരുപത്തേഴ് ദിവസം സർവേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി യു ആർ ടോർച്ച അതൊരു അണ്ടർ സ്റ്റേറ്റ്മെൻ്റ് ആണ് പന്ത്രണ്ട് ദിവസം ഡൽഹി സെല്ലിൽ ആയത്തെ നാല് ദിവസം ഞാൻ കിടന്നത് അവിടെ കമാൻഡോസും അവരൊക്കെ ഒഴിക്കുന്ന ഒരു മൂത്രപ്പേരയിലായിരുന്നു തന്നെ എന്നെ അത്രയും മോശമായിട്ടാണ് അവർ ചെയ്തിരുന്നത് പക്ഷേ ആൾക്കാർ വരുമ്പോൾ ആ ഒരു റൂമിലിരുത്തുക ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ദേവാനേരം കൊണ്ട് ന്യൂസ് ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞ ചാനലിൽ ചേട്ടനപ്പുറം ഒരു വ്യക്തി നിന്ന് അതിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുകയും ഐ ആം റിയലി പ്രൗഡ് ഈ ഒരു ഞാൻ അങ്ങനെ പറയാൻ ഞാൻ പേഴ്സണെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഓട്ടോഗ്രഫി ബുക്കിൽ എവറിഥി റിട്ടേൺ നിങ്ങൾ ദയവ് ചെയ്ത് ബുക്ക് വായിക്കാം ടൂ തൗസൻഡ് എയ്റ്റീൻ എൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത് ബട്ട് ബിക്കോസ് നിങ്ങളൊരു ന്യൂസ് കിട്ടിയത് കൊണ്ട് ഇറ്റ് വിൽ ബി ടി മൈ സ്റ്റോറീസ് ഞാൻ ഒരു പടി കൂടി കിടന്ന അതിനപ്പുറമുള്ള കാലത്തെ കുറിച്ച് ഞാൻ ചോദിക്കാം നാൽപ്പത്തിരണ്ട് വയസ്സിന് ശേഷം എന്ത് എന്ന കാര്യത്തിൽ ശ്രീശാന്തിന് തീർച്ചയുണ്ടോ ഞാൻ ചോദിക്കാൻ കാരണം ശ്രീശാന്ത് ഇടയ്ക്ക് പാർട്ടിയിലേക്ക് പോയി ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി മത്സരരംഗത്തുണ്ടായി ഇടയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോയി അവിടെ യു ട്രൈഡ് യുവർ ലക് ദർ സിനിമ മേഖലയിൽ നോക്കി അപ്പോൾ ഒരു 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 ഇൻഡിസിഷൻ അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അനിശ്ചിതത്വം നാല്പത്തി രണ്ട് വയസ്സിന് ശേഷം അതിലൊരു ഒരു പദ്ധതി ഉണ്ടോ രാഷ്ട്രീയത്തിൽ ഇറങ്ങാമെന്നോ സിനിമയിൽ അഭിനയിക്കാമെന്നോ നല്ലൊരു ആഗ്രഹിക്കുന്നില്ല കാരണം എൻ്റെ ജീവിതത്തിൽ അത്രയും മോശമായ രീതികളിലായിരുന്നു അതുകൊണ്ട് ദേവാനഗുരുടെ അച്ഛനോ അമ്മയോ എന്നെ എതിർത്തിട്ടില്ല ഒരു ഡ്രാമ ചെയ്തപ്പോഴോ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കിന് പോയപ്പോഴോ അല്ലെങ്കിൽ എന്താ പറയണേ പാടാൻ പോയപ്പോഴോ അല്ലെങ്കിൽ അഭിനയിക്കാൻ പോയപ്പോഴോ ഒന്നും സ്റ്റോപ്പ് ചെയ്തില്ല അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു എൻ്റെ വീട്ടിൽ സത്യം പറയുമല്ലോ തമാശയിലൂടെ കഞ്ഞി കുടിക്കേണ്ട മക്കളെ സത്യം പറയുമല്ലോ നാട്ടുകാരോട് പറയുകയാണ് കഞ്ഞി കുടിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതൊക്കെ ഞാൻ ചെയ്തത് ചേട്ടൻ പറഞ്ഞ പോലെ ജീവിക്കാൻ വേണ്ടി മാത്രം ചുമ്മാരു ആവശ്യത്തിനല്ല ചുമ്മാ കളിയില്ല അതുകൊണ്ടല്ല അങ്ങനെയല്ല ബ്രെഡ് ആൻഡ് ബട്ടറിന് പാഷനോടുകൂടി ഇപ്പോൾ നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ കൃഷിക്കാരോട് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ റോഡ് പണിയെടുക്കും അതിൽ തെറ്റൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഐ ആം റിയലി പ്രൗഡ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയതും ഇപ്പോൾ രാഷ്ട്രീയത്താണെങ്കിലും സിനിമയുടെ കാര്യത്തിൽ ഈ മനസ്സിലാക്കും കാരണം ജീവിക്കാൻ വേണ്ടിയാണ് ആ സിനിമയിലേക്ക് പോയത് പോയത് പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് സെൻട്രൽ സെൻട്രൽ മിനിസ്ട്രി റൂളിംഗ് പാർട്ടിയുടെ അതും പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ സെൻട്രൽ ഡൽഹി ഡൽഹിയിൽ ഞാൻ ചെല്ലുന്നു എൻ്റെ ഫാദറിൻ്റെയോടൊപ്പം ഞാൻ ആക്ച്വലി ചെല്ലുന്നത് എൻ്റെ എങ്ങനെയാണ് ലൈഫ് ഇങ്ങനെയാണ് വേൾഡ് യു തിങ്ക് ഐ ഷുഡ് ബി ഗോയിങ് പ്രൈം മിനിസ്റ്ററാണ് എനിക്ക് എന്നോട് പറയുന്നത് ആ യങ്സ്റ്റേഴ്സ്ക്കു സിഖാവോ ഇത് കുറേ പേർക്കറിയില്ല ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂ പറയുന്നത് ശ്രീശാന്തിന് ആവശ്യമുണ്ടെങ്കിൽ ശ്രീശാന്ത് ഓടിപ്പോവായിരുന്നു ശ്രീശാന്തിൻ്റെ ഒരു ഒരു ഇതാണ് എന്താ പറയുന്ന ഒരു ബോധവൽക്കരണ പോലെ ഒരു ഇൻസ്പയറിങ് ഒരു ഇൻസ്പയറിങ് ആണ് ശ്രീശാന്തിന് കുറേ എ ബി വി പി ഇപ്പോൾ എന്താ ബി ജെ പിയിലാണെങ്കിൽ എ ബി വി പിള്ളേരുടെ കൂടെ യു ഹാവ് ടു ടെൽ യുവർ സ്റ്റോറി ഇത്രയും പവർഫുള്ളും രണ്ട് വേൾഡ് കപ്പ് ജയിച്ചിട്ടും ഒരു ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു നിമിഷത്തിലാണ് ലൈഫ് ചേഞ്ച് ആയത് എന്നിട്ടും അപ്പ് ചെയ്യാണ്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ കെ സി അയച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണ് എനിക്ക് എനിക്ക് സീറ്റ് വരുന്നത് എൻ്റെ ട്രിവാൻഡ്രം ക്യാപിറ്റൽസ് ലഡോ എന്ന് പ്രൈം മിനിസ്റ്ററാണ് എനിക്ക് പറഞ്ഞത് അമിത്ഷായുടെ ഒപ്പം എന്നെ വെൽക്കം ചെയ്ത് ഡൽഹിയിലാണ് അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ഇപ്പോഴും മൻമോഹൻ സിംഗിൻ്റെ കൂടെ എനിക്ക് വേൾഡ് കപ്പ് കഴിച്ചപ്പോഴുള്ള പോസ്റ്റർ എൻ്റെ ക്രിക്കറ്റ് റൂമിലുണ്ട് ഇവിടെയുണ്ട് പ്രൈം മിനിസ്റ്ററാണ് ഞാനതൊരു പാർട്ടിയോ കമ്മ്യൂണിസ്റ്റോ എൻ്റെ അച്ഛൻ പ്യുവർ കമ്മ്യൂണിസ്റ്റ് ആണ് പ്യുവർ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇ എം എസ് നമ്പൂരി ഒക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു വീട്ടിൽ എൻ്റെ അമ്മായി ആശാ സനിൽ ഇപ്പോൾ എന്താ പറയണ കോൺഗ്രസിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ലീഡേഴ്സാണ് അപ്പോൾ പിന്നെ ഐ ബി ഡൻ ചേട്ടനാണെങ്കിൽ എത്രയോ തവണ എൻ്റെ ക്രിക്കറ്റിന് വേണ്ടി മഹാരാജ് കോളേജിലൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് പെർമിഷനും അപ്പോൾ എല്ലാവരുമായിട്ടും ഉണ്ട് പക്ഷേ ആ ടൈമിൽ പ്രൈം മിനിസ്റ്റർ ഒരു വ്യക്തി ഒരു ചേഞ്ചിന് വേണ്ടിയാണ് എനിക്കത് ഓപ്പർച്യൂണിറ്റി വന്നത് ഐ ആം റിയലി പ്രൗഡ് ഇപ്പോഴും ഒരു ബി ജെ പി കാര്യകർത്തയാണ് ഈ തവണ ഇലക്ഷനും എന്നോട് രാജ്യസഭ ടു തൗസൻഡ് നയൻറ്റീനിലെ ഇലക്ഷൻ ടൈമിൽ ഡൽഹിയിൽ വെച്ചും തമിഴ്നാടിൻ്റെ അലയൻസിൽ നിന്ന് നിൽക്കുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് എൻ്റെ കേസ് കഴിഞ്ഞു ഐ എം വെയ്റ്റിംഗ് ഫോർ എൻ ഓപ്പർച്യൂണിറ്റി കാര്യകർത്തിയായിട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് സെലിബ്രിറ്റി ശ്രീശാന്തെന്നുള്ള വ്യക്തിയായിട്ടല്ല ബി ജെ പിയുടെ ഒരു കാര്യകർത്തിയായിട്ട് കുമ്മനം സാറിനും ശോഭ ചേച്ചിക്കും പല പല കണ്ട പല പല ആൾക്കാർക്കും വേണ്ടി ഞാൻ പല സ്ഥലത്ത് പോയി ശ്രീശാന്ത് എന്നുള്ള രീതിയിൽ സെലിബ്രിറ്റി എന്നുള്ള രീതിയിലല്ല ഒരു ബി ജെ പി കാര്യകർത്തായിട്ട് പ്രവർത്തിച്ചു ഐ ആം റിയലി പ്രൗഡ് ഇപ്പം തന്നെ പക്ഷേ എന്നിട്ടും ശ്രീശാന്ത് ഈ വിജയാശംസ നേർന്നത് കോൺഗ്രസിലെ ശശി തരൂരിനായിരുന്നു തിരുവനന്തപുരത്ത് ഇല്ല അത് ഞാൻ സാറിന് പോയത് എൻ്റെ കേസ് കഴിഞ്ഞ് ലഡ് കൊടുക്കാൻ പോയതാണ് അത് സാറിൻ്റെ കൂടെയുള്ള പി ആറിൻ്റെ നോർത്ത് ഇന്ത്യൻ പയ്യൻ്റെ ഒരു ബുദ്ധി അതൊരു മാർക്കറ്റിംഗ് ആ ആദ്യം അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഞാൻ ലഡ് കൊടുത്തത് സാറിന് വിജയിക്കാനല്ല കൊടുത്തത് ഞാൻ സാറിന് കൊടുത്തത് ഐ അപ്രീഷിയേറ്റ് കാരണം ശശി തരൂർ സാറാണ് ഫസ്റ്റ് പേഴ്സൺ രണ്ടായിരത്തി ആറിൽ അദ്ദേഹം എഴുതിയ ഇപ്പോഴും എന്തെങ്കിലും ഉണ്ട് ബ്രേവ് ന്യൂ ഫേസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കളുണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ ശ്രീശാന്ത് ഇസ് ദ ന്യൂ ഫേസ് ഓഫ് ബ്രേവ് ന്യൂ ഫേസ് ഓഫ് ഇന്ത്യ അതൊന്ന് പിന്നെ എൻ്റെ ഈ പ്രശ്നം വന്നപ്പോൾ ഫസ്റ്റ് പേഴ്സൺ പബ്ലിക്കായിട്ട് ഡൽഹിയിൽ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞത് ഐ നോ ശ്രീശാന്ത് അൺലസ് ആൻഡിൽ ഇസ് ഫൗണ്ട് ഗിൽറ്റി ഐ ആം വിത്ത് എന്ന് ശശിതരൂർ സാറാണ് ആദ്യം പറഞ്ഞത് ഞാൻ ജയിൽ എൻ്റെ അറിവിൽ ഞാൻ ജയിലിലിരുന്നാണ് വായിക്കുന്നത് ഇതൊക്കെ ജയിലിലും അല്ല ഡൽഹി സെയിലിൽ ന്യൂസ് പേപ്പർ നമ്മൾ കാണില്ല അപ്പോൾ ഈ കോൺ ഇൻ്ററേഷൻ്റെ ഇടയ്ക്കൊക്കെ പത്രത്തിൽ ഇങ്ങനെ എങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് കാണുന്നത് തന്നെ അതിൽ ഐ ഡോട്ട് ബിലീവ് ദിസ് എന്നുള്ള രീതിയിലൊരു ഹെഡിങ് ഒക്കെ ഉണ്ടായിരുന്നു അത് ശശിതരൂർ സാറാണ് അപ്പം എൻ്റെ കേസ് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് വ്യക്തി അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞാണ് ഞാൻ പോയത് അല്ലാണ്ട് എലക്ഷൻ എൻ്റെ പാർട്ടിയുടെ എതിരെ നിൽക്കുന്നൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനല്ല ഞാൻ പോയത് ഞാൻ അന്ന് അന്ന് അത് ശശിതരൂർ സാർ നെക്സ്റ്റ് ഡേ ട്വിറ്ററിലത് പറയുകയും ചെയ്തു പക്ഷേ ഒബ്വിയസ്ലി അദ്ദേഹത്തിൻ്റെ പി ആർ അത് ഹൈലൈറ്റ് ചെയ്തില്ല ഇപ്പോൾ ചേട്ടൻ ചോദിച്ചാൽ എല്ലാവരും ഹൈലൈറ്റ് ചെയ്തു വിജയാശംസ കൊടുത്തത് സത്യമായിട്ട് ഞാൻ സാറിന് വേണ്ടി മൂന്നോ നാലോ ദിവസം കുമ്മന കുമ്മനസാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്തു ഞാൻ ഞാനെന്നും എന്താ പറഞ്ഞാൽ ഒരച്ഛനെ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഇനി എന്നും ബി ജെ പി തന്നെയാണ് ഞാൻ ആരെന്ത് വിചാരിച്ചാലും എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും കഷ്ടപ്പെട്ട സമയത്ത് എൻ്റെ കൂടെ നിന്നത് ബി ജെ പി പാർട്ടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയാണ് ഈ രണ്ട് പാർട്ടി എൻ്റെ കൂടെ എപ്പോഴും നിന്നും കാരണം എൻ്റെ ലൈഫിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അമിത്ഷാജി വരെ എറണാകുളത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും കേരളത്തിൽ വരുമ്പോൾ അവരുടെ ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് വരിക ഒരു മലയാളി എന്ന രീതിയിൽ ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ ശ്രീശാന്ത് അല്ലെങ്കിൽ ആയിരുന്നില്ല കഴിഞ്ഞൊരു നാലഞ്ച് വർഷം തീർച്ചയായിട്ടും ആ ടൈമിലും അദ്ദേഹം ഇത്രയും റെസ്പെക്റ്റ് തന്നു ശ്രീശാന്തൻ ഈ സൊസൈറ്റിയിൽ ഒരു ചേഞ്ച് വരുത്താൻ പറ്റുന്ന ഒരു വിശ്വാസം എന്നതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭാജ്പാ പാർട്ടി തന്നെയാണ് ഓക്കെ പ്ലസ് ഇപ്പം തന്നെ ഫോർ എക്സാമ്പിൾ ഇന്നലെ എന്താ കേസ് കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലയിൻ്റ് പറയുന്നില്ല സ്റ്റേറ്റോ ആരോ ഇപ്പോഴും ദൈവം ചെയ്തൊരു കാര്യം മനസ്സിലാക്കാൻ ഒരു ക്രിക്കറ്ററാണ് ഫസ്റ്റ് കാര്യകർത്ത ഒരു പാർട്ടി ദാറ്റ് ഈസ് എ പ്രൊഫഷൻ ദാറ്റ് ഈസ് ഫോർ ദ പബ്ലിക് ക്രിക്കറ്റ് എന്നുള്ള രീതിയിൽ സ്പോർട്സ് മിനിസ്റ്ററോ ആരോ ആരും ഒരു മെസ്സേജ് പോയിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടുള്ള ആര് പറയുന്നത് ആരും ഒന്ന് പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സോറി ടു സേ ദിസ് എൻ്റെ ലൈഫിൽ എന്നെ കൊണ്ടുപോയി എനിക്ക് പോണു ഉമ്മൻചാണ്ടി സർ രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നടന്ന് നടന്ന് ഇരു ഇരുപത് പതിനാറ് പേര് ഒപ്പിടാൻ റെഡിയായിരുന്നു രാജ്യസഭയിൽ കേസിൻ്റെ എതിരെ എന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ കൊടുക്കേണ്ട ക്ലീൻ ചിറ്റ് കിട്ടിയതിന് ശേഷം മാത്രം കൊടുത്താൽ മതിയെന്ന് പക്ഷേ ക്ലീൻ ചിറ്റ് കഴിഞ്ഞപ്പോൾ ഓബിയസ്ലി പാർട്ടിയോ ചേഞ്ച് എൻ്റെ ലൈഫിൽ ഒരു വളരെ ചേഞ്ച് എൻ്റെ മാനസികമായും എല്ലാം ഒരു ചേഞ്ച് വന്നതാണ് രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷൻ്റെ വർക്കിലാണ് കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി ഞാൻ ഒരു പാർട്ടിയുടെ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു പാർട്ടിയുടെ എതിരെ പറഞ്ഞിട്ടില്ല യെ യെച്ചൂരി വരെ എൻ്റെ എതിരെ തിരിച്ചു എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് പറഞ്ഞത് എൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു ശ്രീശാന്ത് ക്രിക്കറ്റർ എന്നുള്ളൊരു കാര്യം മറന്നുകൊണ്ട് എന്തൊക്കെയോ പാർട്ടിക്ക് വേണ്ടി എൻ്റെ എതിരെ എന്തൊക്കെ പറഞ്ഞപ്പോഴും എന്നെ തന്നെ സപ്പോർട്ട് ചെയ്ത് കുറേ മലയാളികൾ തന്നെ എൻ്റെ എതിരെ കുറേ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഞാനൊരു പാർട്ടിക്കാരനാക്കുക അല്ലെങ്കിൽ ഞാനൊരു മനുഷ്യനാണ് എൻ്റെ ലൈഫിൽ പാർട്ടി ജോയിൻ ചെയ്യാൻ കാരണം മെയിൻ കാരണം അത് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വന്ന അവസ്ഥ വേറൊരു യങ്സ്റ്ററിന് വരുന്നത് അത് സെൻട്രലിൻ്റെ പവർ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അത് എല്ലാവർക്കും അറിയാം ശ്രീശാന്തിനെ ഫീൽഡിൽ കണ്ടിട്ടുള്ളത് ശ്രീശാന്തിൻ്റെ അനുഗ്രഹമായിട്ടുള്ളതും ശ്രീശാന്തിനെ മലയാളികൾ വിമർശിച്ചിട്ടുള്ളതും ശ്രീശാന്ത് ഗ്രൗണ്ടിൽ പ്രകടിപ്പിച്ചിട്ടുള്ള ആഗ്രഷനെയാണ് അക്ഷോഭത്തെയാണ് ആ അഗ്രഷൻ ശ്രീശാന്തിന് അവശേഷിക്കുന്നുണ്ടോ ശ്രീശാന്തിൻ്റെ വ്യക്തിത്വത്തിൽ ഈസ് ഇറ്റ് സ്റ്റിൽ പാർട്ട് ഓഫ് യു പേഴ്സണാലിറ്റി ആൻഡ് നമുക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇനി ഫീൽഡിലേക്ക് വരുമ്പോൾ അത് അനുഭവിക്കാൻ കഴിയും അഗ്രഷൻ ഇപ്പോൾ വിരാട് കോഹ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിരാട് കോഹ്ലിയുടെ അഗ്രഷൻ വെച്ച് നോക്കുമ്പോൾ എൻ്റെ അഗ്രഷൻ ഒന്നുമല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലെ ഒരു ക്യാപ്റ്റൻ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഐ ആം വെരി കോൺഫിഡൻറ്റ് കുറേ ലൈഫിൽ കുറേ ചേഞ്ചസ് ഒന്നുണ്ട് അപ്പോൾ അഗ്രഷൻ ബോളിങ്ങിലായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ ഇതുവരെ കളിച്ചു തുടങ്ങിയിട്ടില്ല കളിക്കുമ്പോൾ അറിയാം ഇനി ശ്രീശാന്ത് എങ്ങനെ എന്നുള്ള കാര്യം പ്രാക്ടീസ് നടക്കുന്നുണ്ട് പ്രാക്ടീസ് മാച്ചസ് കളി തുടങ്ങുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും മെസ് പാഷൻ ഉണ്ടായിരുന്നു പണ്ട് ഒബ്സഷൻ ആയിരുന്നില്ല ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് ഞാൻ പാഷനോട് കൂടി ക്രിക്കറ്റ് കളിച്ചു എനിക്ക് രണ്ട് വേൾഡ് പെയ്ക്കാൻ പറ്റി ഇപ്പം എൻ്റെ ഒബ്സഷനാണ് ഒബ്സഷൻ കാരണം ഈ ആറു വർഷം ഞാൻ അനുഭവിച്ചത് എൻ്റെ കുടുംബം അനുഭവിച്ചു ഫാമിലി അല്ലെങ്കിൽ കേരള ഏതൊരു മലയാളിയും അക്രോസ് ദ ഗ്ലോബ് ഞാൻ വേൾഡ് കപ്പ് ക്യാച്ച് എടുത്തപ്പം എത്രയോ ഫോറിനേഴ്സിൻ്റെ മുമ്പിലും പല പല എസ്പെഷ്യലി പാകിസ്ഥാനികളുടെ മുമ്പിലൊക്കെ കണ്ടില്ലേടാ നമ്മുടെ പയനാന്ന് പറഞ്ഞവരുടെ എതിരെ വരെ പല നാടുകളിലും പല കൺട്രിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കണ്ട് കണ്ട് അവനെ കണ്ടില്ലേ കോഴ അത് ഇതൊക്കെ കളിയാക്കി എത്ര പേരുണ്ടോ അതൊക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ അത് ഇന്നലെയാണ് നടന്നത് അത് ക്ലീൻ ചിറ്റ് കിട്ടി പെർമിഷൻ കിട്ടിയാലും തിരിച്ച് ഇന്ത്യക്ക് കളിച്ച് ആയിരിക്കണം മറുപടി കൊടുക്കണം ഓബ്സെസ്ഡ് വിത്ത് ക്രിക്കറ്റ് റൈറ്റ് നോ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ മുമ്പ് ഞാൻ ട്രെയിനിങ്ങിലായിരുന്നു ഇപ്പോൾ എനിക്ക് വൈകുന്നേരം ഇൻഡോർ നമ്മളൊരു എസ്തറ്റിസിക്സ് ടീമുണ്ട് ഞാൻ എറണാകുളം ക്ലബ്ബിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ക്ലബ്ബും ഞാൻ റിസൈൻ ചെയ്തു ഞാൻ എസ് എസ്തറ്റിക്സ് എന്നുള്ള ടീമിലാണ് കളിക്കുന്നത് അപ്പോൾ അതിനുള്ള പ്രാക്ടീസിന് പോവുകയാണ് ഏതായാലും ഒരു നല്ല ക്രിക്കറ്ററായി ഇനിയുള്ള ഇന്നിങ്സ് കളിക്കാൻ കഴിഞ്ഞിട്ട് മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു മച്ച് താങ്ക് യു താങ്ക് യു